ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. ഏതെങ്കിലും കരാറുകാരൻ എന്തെങ്കിലും വൃത്തികേട് നടത്തിയിട്ടുണ്ടെങ്കിൽ പദ്ധതിയെ മൊത്തം കരിവാരി തേക്കുന്നത് ശരിയാണോ എന്നും മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും റമീസിനെയും ഒരേ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയതിൽ വിവാദം കൊഴുക്കുന്നു. സെൻട്രൽ ജയിൽ DAG വിയൂർ സെൻട്രൽ ജയിൽ അധികൃതരോട് വിശദീകരണം തേടി. സ്വപ്ന സുരേഷിന് സൌകര്യമൊരുക്കുന്നത് മന്ത്രി AC മൊയ്തീൻ എന്ന അനിൽ അക്കര MLA. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം തുടരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായി മഴ പെയ്തതോടെ തൃശൂർ നഗരത്തിലെ റോഡുകൾ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയ്ക്കായി വീട്ടിൽ തന്നെ കഴിയുന്നവരുടെ എണ്ണം ഉയർന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പൂട്ടിയിട്ട ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്നു. ചേലക്കരയിൽ 5 പേർക്ക് കൂടി കോവിഡ്. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി. ഏതെങ്കിലും കരാറുകാരൻ എന്തെങ്കിലും വൃത്തികേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് നിൽക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൃത്തികേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് നിൽക്കേണ്ട കാര്യമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം പേർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അതിന്റെ പേരിൽ ലൈഫ് മിഷനെയും വീട് നിർമ്മിച്ചു നൽകിയ പ്രക്രിയയും ആകെ കരിവാരി തേക്കുന്നത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വീട് പൂർത്തിയാക്കിയത് സ്വാഭാവികമായും നാടിന്റെ ഒരു നേട്ടമായിട്ട് വരുന്നു. ആ നേട്ടം കരിവാരി തേക്കണം. അതിനെ നെറികേടിന്റേതായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ജനങ്ങൾ ഏതെല്ലാം കാര്യത്തിൽ സന്തോഷിക്കുന്നുവോ ആ കാര്യങ്ങൾ നടക്കാൻ പാടില്ലെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഒരു വാർത്തയുടെ പേരിൽ ആ പദ്ധതിയെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. ഒരു വാർത്ത കൊണ്ട് തെറ്റിദ്ധരിക്കുന്നവരല്ല ജനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. കേരളത്തിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും അന്വേഷണത്തിന്റെയും അവസാനം മുഖ്യമന്ത്രിയിൽ എത്തിച്ചേരുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ തട്ടിപ്പിനെതിരെ നടത്തുന്ന സപ്തദിന ഉപവാസ സമരത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AKG സെന്ററിൽ പിന്നെ പിണറായി വിജയന്റെ മകളുടെ പേരിൽ കമ്പനിയുടെ ആസ്ഥാനം ഞാൻ പരസ്യമായി പറഞ്ഞു. ആ അഡ്രസ്സിലേക്ക് ഞാൻ കത്തയച്ചു. ഇന്നേ വരെ ഞാൻ സംസാരിക്കേണ്ട ഘട്ടം വരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്കെതിരായി ഒരു മറുപടി പോലും പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. AKG സെന്ററിന്റെ ആസ്ഥാനത്ത് ഒട്ടേറെ കമ്പനികളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകളോടെയുള്ള തന്റെ ആരോപണത്തിന് ഇതുവരെയും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. CPM പാവങ്ങളെ കവചമാക്കി തട്ടിപ്പ് നടത്തുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സർക്കാരിനെതിരെ ആക്ഷേപങ്ങളുടെ പെരുമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. BJP നേതാക്കളായ സുരേന്ദ്ര ആയിനിക്കുന്നത്, S രാജു, PG രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയും റമീസും ഒരേ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമായ സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നു. ഒരാഴ്ചക്കിടെ 2 തവണയാണ് നെഞ്ചുവേദനയുടെ പേരിൽ സ്വപ്നയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിക്കുന്നത്. സ്വപ്നയെ പ്രവേശിപ്പിച്ച് അരമണിക്കൂർ പിന്നിട്ട ശേഷമാണ് വയറുവേദന എന്ന പേരിൽ കൂട്ടുപ്രതി റമീസിനെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരേ സമയത്ത് സ്വപ്നയും റമീസും അസുഖത്തിന്റെ പേരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തി. വിവാദം കൊഴുത്തതോടെ സെൻട്രൽ ജയിൽ DAG വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ സൂപ്രണ്ടിനോടും വനിതാ ജയിൽ സൂപ്രണ്ടിനോടും വകുപ്പ് തല റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതേസമയം സ്വപ്നയ്ക്ക് നാളെ ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്താനും റമീസിന് എൻഡോസ്കോപ്പി ചെയ്യാനും മെഡിക്കൽ ബോർഡ് യോഗം തീരുമാനിച്ചു. അതിനിടെ സ്വപ്നയെ കാണാൻ അമ്മയ്ക്കും ഭർത്താവിനും മക്കൾക്കും NIA കോടതി അനുമതി നൽകി. 1 മണിക്കൂർ സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്താം. 2 ആഴ്ച കൂടുമ്പോൾ 1 മണിക്കൂർ വീതം അനുവദിക്കണമെന്നും NIA കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷിന് സൌകര്യമൊരുക്കുന്നത് മന്ത്രി AC മൊയ്തീൻ എന്ന് അനിലക്കര MLA. മന്ത്രി മൊയ്തീൻ നേരിട്ടെത്തിയാണ് മെഡിക്കൽ കോളേജിൽ സ്വപ്ന സുരേഷിന് ചർച്ചയ്ക്ക് സൌകര്യമൊരുക്കിയതെന്ന് അനിലക്കര ആരോപിച്ചു.
തൃശൂർ രാമനിലയത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അനിലകര. ഇല്ലാത്ത പരിപാടി സൃഷ്ടിച്ച് MLA MPയെയും ഒഴിവാക്കിയാണ് മന്ത്രി എത്തിയതെന്നും ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നും അനിലകര പറഞ്ഞു. മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത പദ്ധതിയുടെ ആദ്യഘട്ട സ്വീകരണ ചടങ്ങിനെന്ന പേരിൽ ഈ മാസം 9 മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി AC മൊയ്തീനും ജില്ലാ കളക്ടറും പ്രിൻസിപ്പാളും ഗൂഢാലോചന നടത്തിയെന്ന് MLA ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷും റമീസും ED കൊടുത്ത മൊഴിയുടെ പൊരുത്തക്കേട് മനസ്സിലാക്കി മാർഗനിർദ്ദേശം നൽകാനായിരുന്നു ഗൂഢാലോചനയെന്നും MLA ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് മന്ത്രി AC മൊയ്തീൻ ആശുപത്രിയിലെത്തിയതെന്ന് മന്ത്രി AC മൊയ്തീന്റെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കണം. മന്ത്രി AC മൊയ്തീനെ NIA നിരീക്ഷണത്തിലാക്കണമെന്നും അനിലക്കര MLA ആവശ്യപ്പെട്ടു. സ്വപ്നയുടെ ആശുപത്രിവാസം ആസൂത്രിതമാണ്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യും മുൻപാണ് സ്വപ്ന ആശുപത്രിയിലെത്തിയത്. സ്ഥലം MLA ആയ തന്നെ അറിയിക്കാതെ പ്രാണ പദ്ധതിയിലേക്കുള്ള ആദ്യഘട്ട സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും അനിലക്കര MLA ചൂണ്ടിക്കാട്ടി. രാവിലെ ആ പരിപാടി നടത്താൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ശക്തമായ എതിർപ്പ് ഞാൻ അറിയിച്ചു. MLA ഒഴിവാക്കി ആ പരിപാടി നടത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് സഹകരണ വകുപ്പിൻ്റെ പരിപാടി മാറ്റിവെച്ചു. അങ്ങനെ വേറൊരു സ്പോൺസറെ കൊണ്ടുവന്ന് അങ്ങനെ തനിക്ക് വരാനുള്ള ഒരു അവസരമൊരുക്കി AC മൊയ്തീൻ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത് ജലീലുമായി ബന്ധപ്പെട്ട വിഷയവും തുടങ്ങിയ കാര്യങ്ങളിൽ സ്വപ്ന സുരേഷുമായി ഇതിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം ഒഴിവാക്കാൻ വേണ്ടി എന്താണ് സ്വപ്ന അവിടെ പറഞ്ഞത് എന്നുള്ളത് അറിയാവുന്നത് ED സ്വപ്ന സുരേഷും മാത്രമാണ്. അപ്പോൾ ആ മൊഴി കൃത്യമായി പാസ് ചെയ്യാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന രാത്രി തന്നെയാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നേരിട്ട് AC മൊയ്തീൻ മറ്റൊരാളെയും ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവരെ ഭരിക്കുന്ന നഗരസഭ തൃശ്ശൂർ വടക്കാഞ്ചേരി നഗരസഭയാണ്. അവിടെ മറ്റുള്ള പഞ്ചായത്ത് എന്നുള്ളത് മുളമുത്താവ് പഞ്ചായത്താണ്. അവിടെ മറ്റൊരു പഞ്ചായത്തുള്ളത് അവണൂർ പഞ്ചായത്താണ്. ആ മൂന്ന് പഞ്ചായത്തിലെ മെമ്പർമാരെ പോലും ഒഴിവാക്കിയാണ് സ്ഥലം MLA MPയെയും ഒഴിവാക്കിയാണ് നേരിട്ട് ജില്ലാ കളക്ടർ കൂടി വരികയാണ്. എങ്ങനെയാണ് സ്ഥലം MLA ഒഴിവാക്കി അവിടെ ഒരു പദ്ധതിയിൽ മന്ത്രി ചിലപ്പോൾ എന്നോട് വൈരാഗ്യത്തിൻ്റെ ഭാഗമായി മാറ്റാം, പക്ഷേ ജില്ലാ കളക്ടർ തൃശ്ശൂർ ജില്ലാ കളക്ടർ സ്ഥലം MLA ഒഴിവാക്കി പ്രോട്ടോകോളിൽ ജില്ലാ കളക്ടറാണോ MLA ആണോ മുന്നിലെന്ന് ജില്ലാ കളക്ടർക്ക് അറിയാനിട്ടാണോ? ഈ ജില്ലാ കളക്ടർക്കും ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ ഇപ്പോൾ സംശയം എനിക്ക് വരികയാണ്. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ BJP പ്രവർത്തകനായ പ്രദീപിന് പരിക്കേറ്റു. ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ABVP പ്രവർത്തകരും പ്രകടനമായി എത്തിയതോടെ താലൂക്ക് ഓഫീസ് പരിസരത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു മണിക്കൂറോളം നീണ്ട സംഘർഷാവസ്ഥയ്ക്കൊടുവിൽ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോപണ വിധേയനായ മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മട്ടത്തൂർ വെള്ളിക്കുളങ്ങര മേഖലാ സമിതികൾ സംയുക്തമായി കോടാലി ആൽത്തറയ്ക്കൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PG ജയൻ, PB ബിനോയ്, MK കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെൻസൺ ജോസ്, ജനറൽ സെക്രട്ടറി ആൽവിൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിൽ തുടർച്ചയായി മഴ പെയ്തതോടെ നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. വർഷങ്ങൾക്ക് മുൻപ് മെക്കാഡാം ടാറിംഗ് നടത്തി സുന്ദരമാക്കിയ സ്വരാജ് റൗണ്ടിലേതടക്കമുള്ള റോഡുകളാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹനയാത്രികർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. സ്വരാജ് റൗണ്ടിൽ രാഗം തിയേറ്ററിന് സമീപം റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇനിയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ അപകടത്തിനിടയാക്കും വിധമുള്ള കുഴിയും രൂപപ്പെട്ടു കഴിഞ്ഞു. നായ്ക്കനാലിൽ പെട്രോൾ പമ്പിന് മുന്നിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകിയിരുന്നത് നന്നാക്കിയെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും കുഴി മൂടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കുടിവെള്ള പൈപ്പിടാനായി കുത്തിപ്പൊളിച്ച് മെറ്റലിട്ട് മൂടിയ റൗണ്ടിലെ
മണികണ്ഠനാലിലേതടക്കമുള്ള നഗരത്തിലെ ഒട്ടുമിക്ക റോഡുകളും കനത്ത മഴയിൽ താഴ്ന്ന മെറ്റലുകൾ ഇളകി കുണ്ടും കുഴിയായി മാറിക്കഴിഞ്ഞു. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങളടക്കമുള്ളവ അപകടത്തിൽപ്പെടുന്നതും ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നതിനും കാരണമാകുന്നു. നഗരത്തിൽ കയറാതെ ബൈപ്പാസ് റോഡിലൂടെ പോകുന്ന വലിയ വാഹനങ്ങളടക്കമുള്ള നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന മ്യൂസിയം റോഡ് മുഴുവൻ തകർന്ന നിലയിലാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. മഴയെ പഴിചാരി വാഹനയാത്രികർക്ക് ദുരിതം സമ്മാനിക്കാതെ എത്രയും പെട്ടെന്ന് റോഡുകൾ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ടിസിവി ന്യൂസ്, തൃശൂർ. കോവിഡ് ബാധിച്ച് ചികിത്സയ്ക്കായി വീട്ടിൽ തന്നെ കഴിയുന്നവരുടെ എണ്ണം ഉയരുന്നു. ജില്ലയിലെ കോവിഡ് ബാധിതരിൽ മൂന്നിലൊന്നും ചികിത്സയിൽ കഴിയുന്നത് വീടുകളിൽ. നിലവിൽ കോവിഡ് ബാധിച്ച് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 1948 പേരാണ്. ഇതിൽ 610 പേരും ചികിത്സയിലുള്ളത് വീടുകളിൽ തന്നെ. അതായത് മൂന്നിലൊന്ന് പേർ വീടുകളിലാണെന്നർത്ഥം. ബാക്കിയുള്ളവർ ആശുപത്രികളിലും CFLTCകളിലുമാണ്. രോഗം ബാധിച്ചാലും വീടുകളിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർ കൂടുകയാണ്. വീട്ടിൽ തുടരാൻ തനിക്ക് സമ്മതമാണെന്ന് രോഗി ആരോഗ്യ വിഭാഗത്തിന് സത്യവാങ്മൂലം നൽകിയാൽ മതി. എന്നാൽ ചില മാനദണ്ഡങ്ങൾ ആരോഗ്യ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 10 വയസ്സിന് താഴെയുള്ളവരെയും 60 വയസ്സ് കഴിഞ്ഞവരെയും ആശുപത്രിയിലേക്ക് മാറ്റും. 10 വയസ്സിൽ താഴെയാണെങ്കിലും കുട്ടിയുടെ അമ്മ ഒപ്പമുണ്ടെങ്കിലും 60-നും 70-നും ഇടയിൽ വയസ്സുള്ളവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണെങ്കിലും ഈ നിബന്ധനയിൽ ഇളവുണ്ട്. ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും മറ്റേതെങ്കിലും അസുഖത്തിന് ചികിത്സ തേടുന്നവരാണെങ്കിൽ വീട്ടിൽ കഴിയാൻ അനുമതി നൽകില്ല. വീട്ടിൽ പ്രത്യേകം ബാത്റൂമോട് കൂടിയ മുറിയിലാണ് രോഗി കഴിയേണ്ടത്. വീട്ടുകാരുമായി ഇടപഴകാൻ അനുവാദമില്ല. ഇതേസമയം വീട്ടിൽ തന്നെ കഴിഞ്ഞാലും കോവിഡിന് പ്രത്യേകം മരുന്നൊന്നും നിർദ്ദേശിക്കുന്നില്ല എന്നതാണ് വസ്തുത. പഴങ്ങളും പച്ചക്കറികളും പോഷകസമൃദ്ധമായ ഭക്ഷണവും ധാരാളം കഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. പുകവലിയും മദ്യപാനവും തീർത്തും ഒഴിവാക്കണമെന്നും പറയുന്നു. കോവിഡ് ബാധിച്ചാലും വീട്ടിൽ കഴിയുന്നവരുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടിയേക്കും. TCV, തൃശൂർ. ചേലക്കര പഞ്ചായത്തിൽ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തോട്ടേക്കാട് 3 പേർക്കും അന്തിമഹാകാളൻകാവ് പ്രദേശത്ത് 2 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചവരിൽ ചിലർ ക്വാറന്റൈൻ ലംഘിച്ചതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TC ശാന്തകുമാരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അച്ഛൻകുഞ്ഞ്, വാടംഗം പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് വ്യാപനം മൂലം പൂട്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്നു. കർശന നിബന്ധനകളോടെയാണ് തുറന്നിട്ടുള്ളത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് 6 മാസം മുൻപാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചിട്ടത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ലൈസൻസ് പരീക്ഷയ്ക്ക് തുടക്കമാവുകയാണ്. ലോക്ഡൌണിന് മുൻപ് ലേണേഴ്സ് എടുത്തവർക്കും ഒരിക്കൽ ഡ്രൈവിംഗ് പരീക്ഷയിൽ തോറ്റവർക്കുമാണ് ആദ്യ അവസരം. സാമൂഹിക അകലം പാലിച്ചും മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ചുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടത്. കാത്തിരിപ്പിനൊടുവിൽ കുന്നംകുളം ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ EK നയനാർ സ്മാരക ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. 14.45 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇരുവശത്തും 14 ബസ് ബേ വീതം 28 ബസ് ബേയും ടെർമിനലിൽ നിന്ന് മാറി 15 ബസ്സുകൾക്കുള്ള പാർക്കിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ ടെർമിനലിൽ നിന്ന് ഉടൻ ബസ് സർവീസ് ആരംഭിക്കില്ല. നഗരത്തിലെ ട്രാഫിക് സംവിധാനം പരിഷ്കരിക്കുകയും ടെർമിനലിന് സമീപത്തെ റോഡ് ഉയർത്തുകയും ചെയ്തതിനു ശേഷമാകും പ്രവർത്തനം ആരംഭിക്കുക. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പണഞ്ചേരി പഞ്ചായത്തിലെ 18-ാം വാർഡുള്ള ആശാരിക്കാട് പാലം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് KK രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KV അനിത അധ്യക്ഷത വഹിച്ചു. 6 മീറ്റർ വീതിയിൽ റോഡും പാലവുമാണ് യാഥാർത്ഥ്യമായത്. പയ്യനം ആശാരിക്കാട് പ്രദേശത്തുള്ള ഗ്രാമശ്രീ പാലച്ചുവട് റോഡ് 5 പതിറ്റാണ്ടായി ഒരു നടവഴി മാത്രമായിരുന്നു. ഇവിടെ ഗതാഗത യോഗ്യമായ ഒരു റോഡ് വേണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങൾ നീണ്ട ആവശ്യമായിരുന്നു. ഒടുവിൽ 27 ലക്ഷം രൂപ ചെലവിൽ 600 മീറ്റർ റോഡാണ് ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പൂർത്തീകരിച്ചത്.
ചെറുതുരുത്തി പൊന്നാനി പ്രധാന പാതയിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് TCV വാർത്ത നൽകിയതിനെ തുടർന്നാണ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തിയത്. കുടിവെള്ളം പാഴാകുന്നതിന് പുറമെ നിരവധി ബൈക്കുകളും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ദിവസങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്നതിനാൽ റോഡിൽ പായൽ കെട്ടി വഴുക്കൽ രൂപപ്പെട്ടതാണ് ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴാൻ കാരണമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70th ജന്മദിനത്തോടനുബന്ധിച്ച് BJP നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സേവാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സേവാ സപ്താഹത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്വരാജ് റൌണ്ടിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനം പ്രവർത്തകർ ശുചീകരിച്ചു. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ സിഡ്കോയിൽ നടക്കുന്ന അനധികൃത നിയമനത്തിനെതിരെ BJP ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. BJP ഒല്ലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രമിൽ കുന്നത്തുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP ഒല്ലൂർ ഏരിയ പ്രസിഡന്റ് ജെയിൻ പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. BJP ഒല്ലൂർ ഏരിയ ജനറൽ സെക്രട്ടറി രാജശേഖരൻ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത് കണ്ണായി, യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീബിൻ മുളയം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. SHO ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. CPI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി തൃശൂരിൽ ധർണ നടത്തി. തൃശൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്ത്കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. MS മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. A അരവിന്ദൻ, ബൈജു മണന്തറ തുടങ്ങിയവർ സംസാരിച്ചു. ചേനം തരിശ് പടവ് കമ്മിറ്റിയുടെ 20th വാർഷികവും ഓഫീസ് കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഉദ്ഘാടനവും മികച്ച കാർഷിക മിത്ര അവാർഡ് വിതരണവും നടന്നു. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പടവ് കമ്മിറ്റിയുടെ 20th വാർഷികവും ഓഫീസ് കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ചു. മികച്ച കാർഷിക മിത്ര അവാർഡ് കർഷകയായ റീജ രാജന് ഗീതാഗോപി MLA കൈമാറി. ഉന്നത വിജയം കരസ്ഥമാക്കിയ കർഷകരുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡും അവശ്യ കർഷകർക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK രാജു, ട്രഷറർ അബ്ദുള്ള പൊക്കലാത്ത്, വൈസ് പ്രസിഡന്റ് AS ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VA രഞ്ജിത്ത്, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, വാർഡംഗം രജനി ഹരിഹരൻ, ചേർപ്പ് കൃഷി ഓഫീസർ CD മാലിനി, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മിനി, പടവ ഉപദേശ കമ്മിറ്റി അംഗങ്ങളായ PB ഷാജൻ, VS നജീബ്, യു രാജൻ, KC മജീദ്, CR ആന്റണി എന്നിവർ സംസാരിച്ചു. CPI എടത്തുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പിന്നിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TN തിലകൻ അധ്യക്ഷത വഹിച്ചു. CB അബ്ദുൾ സമദ്, V ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70th ജന്മദിനത്തോടനുബന്ധിച്ച് BJP നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാ സപ്താഹ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിക 1st വാർഡിൽ ഓൺലൈൻ പഠനത്തിന് സൌകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ വീട്ടിൽ ടെലിവിഷൻ സമ്മാനിച്ചായിരുന്നു പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. BJP നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഇന്നും യെല്ലോ അലർട്ട്. വ്യാഴാഴ്ച വരെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ തുടരുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തുറന്ന കേരള ഷോളയാർ ഡാമിന്റെ ഷട്ടർ അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഷട്ടർ അടച്ചത്. ജലനിരപ്പ് 2662.80 അടിയിലേക്ക് ഉയർന്നതോടെ ഇന്നലെ 3rd നമ്പർ ഗേറ്റിന്റെ ഷട്ടർ 1 അടിയാണ് തുറന്നത്. മഴ ശക്തമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കഴിഞ്ഞ ദിവസം ജലം ഒഴുക്കിവിട്ടിരുന്നു. ഇന്ധനവിലയിൽ നേരിയ കുറവ്. പെട്രോളിന് ലിറ്ററിന് 14 പൈസയും ഡീസലിന് 15 പൈസയുമാണ് കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ധനവിലയിൽ കുറവ് വന്നിട്ടുള്ളത്. ചിറ്റാറ്റുകര ഇടവകയിൽ സമ്പൂർണ്ണ ലിഖിത ബൈബിൾ പ്രകാശനം ചെയ്തു. ഇടവകാംഗം കൊമ്പൻ ജോയ്സൺ ഭാര്യ മിനിയാണ് സ്വന്തം കൈപ്പടയിൽ സമ്പൂർണ്ണ ബൈബിൾ എഴുതിയത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി പ്രകാശനം നിർവഹിച്ചു.
സാഹിത്യരചന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മിനി തന്റെ മറ്റു തെലുകുകൾക്കിടയിലാണ് 2900 പേജുള്ള ബൈബിൾ 1.5 വർഷം കൊണ്ട് എഴുതി തീർത്തത്. 46 പേനകൾ ഇതിനായി ഉപയോഗിച്ചു. തൃശൂർ അതിരൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത് ആശംസകൾ നേർന്നു. സഹവികാരി ഫാദർ ബിനോയ് വാഴപ്പള്ളി, ട്രസ്റ്റുമാരായ ഷാജി ടി ജെ, പി ഡി ടോമി, ലിൻസൺ കെ ടി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞുവീണു. തേക്കിൻകാട് മൈതാനിയിലെ മരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞുവീണത്. ഫയർഫോഴ്സ് എത്തി മുറിച്ചു നീക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റി ചാവക്കാട് ഏരിയയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോവിഡിന്റെ മറവിൽ ഭക്ഷ്യസുരക്ഷ, വിള സംഭരണം, കാർഷിക വ്യാപാരം എന്നീ ഓർഡിനൻസുകൾ നിയമമാക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നള്ളി എംഎൽഎ ധർണ നടത്തി. കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പ്രസാദ്, പി കെ രാജേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐ അഖിലേന്ത്യാ പ്രതിഷേധത്തിന്റെ ഭാഗമായി സിപിഐ ചാവക്കാട് ടൌൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സിപിഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം വി ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എ എം സതീന്ദ്രൻ, എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. സിപിഐ നടത്തുന്ന അഖിലേന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാട്ടുമുറയിലും ചൊവ്വൂർ സെന്ററിലും ധർണ നടത്തി. സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജി അനിൽനാഥ് ധർണ ഉദ്ഘാടനം ചെയ്തു. എ എസ് എഫ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് അസ്ഹർ മജീദ്, ദിനേശ് തെക്കത്ത്, വിശാഖ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സി ജോഫി ധർണ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ നിയോജകമണ്ഡലം സെക്രട്ടറി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ടി കെ സുലേഖ, ഇ എം സതീശൻ, ടി വി സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ രൂപപ്പെട്ട ഭീമൻ കടന്നൽക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. വടതല വിജയൻ നായരുടെ വീട്ടുപറമ്പിലെ കുരുമുളക് പടർത്തിയ മരത്തിലാണ് മലങ്കടന്നൽ കൂടുകെട്ടിയിരിക്കുന്നത്. ഭീതി മൂലം പരിസരവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇവയെ നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി വാണിജ്യം. കേന്ദ്ര സർക്കാർ അംഗീകൃത ധനകാര്യ സ്ഥാപനമായ ബി കെ ധനലക്ഷ്മി നിധി ലിമിറ്റഡ് തൃശൂർ കോവിലകത്തുംപാടം റോഡിൽ അശ്വിനി ജംഗ്ഷന് സമീപം ഫെയർ ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫുട്ബോൾ താരം ഐ എം വിജയൻ ബി കെ ധനലക്ഷ്മി നിധി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബി കെ ധനലക്ഷ്മി നിധി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് ബിന്ദുകുട്ടൻ, ഡയറക്ടേഴ്സായ സ്നോപി ബിന്ദുകുട്ടൻ, പി ബി ആതിര, വനജ സിദ്ധൻ, സുരേഷ് പനോക്കത്ത്, സന്തോഷ് ജവാൻ, മച്ചിങ്ങൽ സോമസുന്ദരൻ, ഭാര്യ പുഷ്പവല്ലി തുടങ്ങി ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്ഥിര നിക്ഷേപങ്ങൾക്ക് 12.5% വരെയാണ് പ്രതിവർഷം ഇവിടെ പലിശ നൽകുന്നത്. സ്വർണത്തിന്മേൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഉയർന്ന വായ്പാ തുക, ബിസിനസ് ലോൺ, വ്യക്തിഗത വായ്പ, ഭൂപണയ വായ്പ, സേവിംഗ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, പ്രതിദിന നിക്ഷേപ പദ്ധതി, സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ, സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, 100 രൂപ മിനിമം ബാലൻസിൽ സേവിംഗ്സ് അക്കൌണ്ട് എന്നിവ ബി കെ ധനലക്ഷ്മി നിധി ലിമിറ്റഡിന്റെ സവിശേഷതകളാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. ഏതെങ്കിലും കരാറുകാരൻ ഏതെങ്കിലും വൃത്തികേട് നടത്തിയിട്ടുണ്ടെങ്കിൽ പദ്ധതിയെ മൊത്തം കരിവാരിത്തേക്കുന്നത് ശരിയാണോ എന്നും മുഖ്യമന്ത്രി. സ്വർണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും റമീസിനെയും ഒരേ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയതിൽ വിവാദം കൊഴുക്കുന്നു. സെൻട്രൽ ജയിൽ ഡിഐജി, വിയൂർ സെൻട്രൽ ജയിൽ അധികൃതരോട് വിശദീകരണം തേടി. സ്വപ്ന സുരേഷിന് സൌകര്യമൊരുക്കുന്നത് മന്ത്രി എ സി മൊയ്തീൻ എന്ന് അനിൽ അക്കര എംഎൽഎ. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം തുടരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
തുടർച്ചയായി മഴ പെയ്തതോടെ തൃശൂർ നഗരത്തിലെ റോഡുകൾ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കും. കോവിഡ് ബാധിച്ച് ചികിത്സയ്ക്കായി വീട്ടിൽ തന്നെ കഴിയുന്നവരുടെ എണ്ണം ഉയരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൂട്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്നു. ചേലക്കരയിൽ 5 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.